നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ പ്രവചിച്ചതാണ്. ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും ഒക്കെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് കേരളമടക്കമുള്ള സംസ്ഥാനം, പ്രത്യേകിച്ചും കേരളത്തിലും തമിഴ്നാട്ടിലും അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. അക്കൂട്ടത്തിലാണ് ഒരു മേഘവിസ്ഫോടനം അടക്കമുണ്ടായ വാർത്ത പുറത്തുവരുന്നത്. ഇനി ഉള്ള മണിക്കൂറുകളിൽ അതിശക്തമായ മഴ, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തിരുവനന്തപുരം അടക്കം 7 ജില്ലകളിൽ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് വരും മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇനി അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇതോടൊപ്പം മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 20, 21 മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നാണ് മുന്നറിയിപ്പ്. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 20, 21 തീയതികളിൽ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തമിഴ്നാട്ടിലാണ് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. രാമേശ്വരത്താണ് മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തത്. 3 മണിക്കൂറിൽ പെയ്തിറങ്ങിയത് 362 മില്ലിമീറ്റർ മഴയാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ ശക്തി പ്രാപിച്ചു വരുന്നു. അതിന് പിന്നാലെയാണ് വ്യാപക മഴ തമിഴ്നാട്ടിൽ ലഭിക്കുന്നതും. തെക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലടക്കം വെള്ളക്കെട്ടും സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ തന്നെ മുന്നിലുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി മുൻകരുതൽ എന്ന നിലയിൽ പല ജില്ലകളിലും ജില്ലാ ഭരണകൂടം സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിരുന്നു. തിരുനെൽവേലിയിൽ കഴിഞ്ഞ 2 ദിവസമായി കനത്ത മഴയാണ് പെയ്യുന്നത്. അതിനെ തുടർന്ന് സർക്കാർ, സ്വകാര്യ സ്കൂളുകൾക്കൊക്കെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിലും ഇതേ രീതിയിൽ ജില്ലാ കളക്ടർമാർ അവധി നൽകിയിരുന്നു. എന്നാൽ ഈ ജില്ലകളിലെ കോളേജുകൾ പതിവുപോലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. രാമനാഥപുരത്ത് കളക്ടർ സ്കൂളുകൾക്കും കോളേജുകൾക്കും നൽകിയിരുന്ന അവധി നീട്ടുകയും ചെയ്തു. തിരുവാരൂരിൽ കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാരക്കൽ ജില്ലയിലും ജില്ലാ കളക്ടർ സ്കൂളുകൾക്ക് അവധിയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.